ഇന്നിതാ സമർപ്പിപ്പൂ കുപ്പുകൈ നിദാന്തഭീ വന്ദ്യനാം പിതാവേ പുൽ തൃപ്പദങ്ങളിൽ ഞങ്ങൾ കാണുന്നീലൊന്നും വേറെ കാണിക്ക വെച്ചിടാനീ ചേണമ്പും ഭക്തിയാദര പുതുപ്പൂമൊട്ടല്ലാതെ അല്ലല്ല പൊന്നും ഓരും കുന്തിരിക്കവും വച്ചു നല്ല പോൽ നീരാജിക്ക വേണ്ടു തൃക്കഴലങ്ങൾ. മാവേലിക്കര മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രശസ്തമായ പ്രദേശം, ലോകപ്രശസ്തരായ അനേകം മഹാരഥന്മാർക്ക് ജന്മം നൽകിയ പുണ്യഭൂമി, സർവ സമുദായ മൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും വീരഗാഥ രചിച്ച പട്ടണം, രാജകുമാരിമാരെ ദത്തു നൽകി രാജാക്കന്മാരെ സൃഷ്ടിച്ച നാടെന്ന ഖ്യാതി നേടിയ മാവേലിക്കര. ഈ പ്രദേശത്തെ പുതിയകാവിലെ സുപ്രസിദ്ധമായ മേടയിൽ പണിക്കരു വീട്ടിൽ കുടുംബത്തിൽ ശ്രീമാൻ തോമാ പണിക്കരുടെയും ശ്രീമതി അന്നാമ്മയുടെയും പ്രഥമ സന്താനമായി 1882 സെപ്റ്റംബർ 21 വ്യാഴാഴ്ച ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് ഭൂജാതനായി. ദൈവദാസന് ജ്ഞാനസ്നാനവും വിശുദ്ധ മൂറോൻ അഭിഷേകവും നൽകിയത് പുതിയകാവ് യാക്കോബായ ദേവാലയത്തിൽ വച്ച് പിതൃസഹോദരൻ ബഹുമാനപ്പെട്ട തരിയത് സ്കറിയ കത്തനാരായിരുന്നു. ഈ പ്രദേശത്തെ കളരിയാശാനായിരുന്ന ദാവീദാശാന്റെ കീഴിലായിരുന്നു ദൈവദാസൻ കളരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രൈമറി പഠനം മാവേലിക്കരയിലെ CMS സ്കൂളിലാണ് നിർവഹിച്ചു പോന്നത്. എന്നാൽ പരിശുദ്ധ പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മാവേലിക്കര ഗവൺമെന്റ് സ്കൂളിലേക്ക് പഠനം മാറ്റേണ്ടി വന്നു. അതിന് പരുമല തിരുമേനി പറഞ്ഞ കാരണം ഇപ്രകാരമായിരുന്നു: നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടസ്റ്റന്റ് വിദ്യാലയത്തിൽ അയച്ചു പഠിപ്പിക്കുന്നത് ശരിയല്ല. കാരണം കുഞ്ഞുങ്ങളുടെ പിഞ്ചുഹൃദയത്തിൽ നിന്നും അപ്പസ്തോലിക വിശ്വാസം നഷ്ടപ്പെടുന്നതിനും മറിച്ച് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ക്രമേണ അവരിൽ വളരുന്നതിനും അത് ഇടയാക്കി തീർക്കും. മാവേലിക്കര വച്ചാണ് വന്യ പുലിക്കോട്ടന്മാർ ദിവനാസിയോസ് തിരുമേനിയുടെ പ്രിയഭാജനമാകാനുള്ള അവസരവും ദൈവദാസന് ലഭിച്ചത്. അത് ദൈവദാസനെ വൈദിക പരിശീലനത്തിലേക്ക് നയിച്ചു. ദൈവദാസൻ ഷെമ്മാശപ്പട്ടവും പൌരോഹിത്യ പട്ടവും സ്വീകരിച്ചത് മാവേലിക്കര പുതിയകാവ് ദേവാലയത്തിൽ വെച്ചായിരുന്നു. പിൽക്കാലങ്ങളിൽ ദൈവദാസനെ പുനരേക്യത്തിനായുള്ള എഴുത്തുകുത്തുകൾ നടത്താൻ സഹായിച്ച വന്യ ജോൺ റിബൈര അച്ഛൻ വിശ്രമിച്ചിരുന്നതും മാവേലിക്കര കുന്നം തിരുഹൃദയ കത്തോലിക്ക പള്ളിയിലായിരുന്നു. പുലിക്കോട്ടിന്മാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്തായുടെ നിർദ്ദേശാനുസരണമാണ് ദൈവദാസൻ കോട്ടയത്തെ MD സെമിനാരി സ്കൂളിൽ ചേർന്നത്. ഹൈസ്കൂൾ പഠനവും പഴയ സെമിനാരിയിൽ താമസിച്ച് വൈദിക പരിശീലനവും ദൈവദാസൻ പൂർത്തിയാക്കി. കോട്ടയം CMS കോളേജിൽ നിന്നും FA പരീക്ഷ പാസായി. തുടർന്ന് മദ്രാസിൽ നിന്നും BA MA ബിരുദങ്ങൾ നേടി. പിന്നീട് കോട്ടയത്ത് വന്ന് വട്ടശ്ശേരിൽ തിരുമേനിയെ സഭാകാര്യങ്ങളിൽ സഹായിക്കുവാനും വലങ്കയ്യായി പ്രവർത്തിക്കുവാനും ദൈവദാസൻ സന്നദ്ധനായി. ഈ കാലഘട്ടത്തിൽ കേരളത്തിലെമ്പാടും കൺവെൻഷൻ യോഗങ്ങളിൽ പ്രസംഗിച്ച് കൂദാശ ഷെമ്മാശൻ എന്ന പേരും നേടി. കുറച്ചുകാലം കോട്ടയം MD സ്കൂൾ പ്രിൻസിപ്പൽ സ്ഥാനം വഹിക്കുവാനും ദൈവദാസന് അവസരം ലഭിച്ചു. അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ ആഗമന കാലത്ത് അദ്ദേഹത്തിന്റെ ദ്വിഭാഷിയായി ദൈവദാസൻ പ്രവർത്തിച്ചു. മലങ്കര സഭയിലെ പ്രക്ഷുബ്ധമായ പ്രശ്നങ്ങളും മുടക്ക് കൽപ്പന വിവാദവും ആനപ്പാപ്പി വധവും ബാബാകക്ഷി മെത്രാൻ കക്ഷി വഴക്കും മൂർച്ഛിച്ച അവസരത്തിൽ വട്ടശ്ശേരി തിരുമേനിയുടെ താങ്ങും തണലുമായി നിന്ന് മലങ്കര സഭയുടെ ഐക്യത്തിനായി ദൈവദാസൻ പ്രവർത്തിച്ചു. 1912 അന്ത്യോഖ്യയിൽ നിന്ന് അബ്ദദ് മഷിഹ പാത്രിയാർക്കീസിനെ മലങ്കരയിലെത്തിച്ച് വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ മുടക്കുമാറ്റുന്നതും കാതോലിക്കറ്റ് സിംഹാസനം സ്ഥാപിച്ചതും ദൈവദാസന്റെ അഹോരാത്ര പരിശ്രമ ഫലമാണ്.
ദൈവദാസന്റെ കോട്ടയം പ്രവർത്തനങ്ങൾ മലങ്കരയിലെ മെത്രാൻകക്ഷി വിഭാഗത്തിന് ഉണർവും വളർച്ചയും സാധ്യമാക്കി. വട്ടശ്ശേരിൽ മൽപ്പാന്റെ ആലോചനയോടെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ നിശ്ചയപ്രകാരമാണ് ദൈവദാസൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BA പഠനത്തിനായി പോയത്. മദ്രാസിൽ 400 ഏക്കറിൽ വിശാലമായി കിടക്കുന്നതും ഒട്ടനവധി കെട്ടിടങ്ങളും മൈതാനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളുമുള്ള ക്യാമ്പസാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. ഫ്രീ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുടേതാണ് കോളേജ്. മാരേട്ട് എ ഫിലിപ്പോസ് MA ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവദാസന്റെ പ്രവേശനത്തിനും താമസത്തിനും സൌകര്യമൊരുക്കിയത് മാരേട്ട് എ ഫിലിപ്പോസ് ആയിരുന്നു. സൊസൈറ്റി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഗോസ്പൽ ഫാദേഴ്സിന്റെ കൂടെ സല്ലിവൻ ഗാർഡൻ ഹോസ്റ്റലിൽ താമസിച്ചു. ഇന്ത്യൻ ഹിസ്റ്ററിയും എക്കണോമിക്സുമായിരുന്നു ഐച്ഛിക വിഷയങ്ങൾ. ദൂരമൊരു പ്രശ്നമായതിനാൽ സല്ലിവൻ ഹോസ്റ്റലിൽ നിന്ന് പിന്നീട് YMCA ഹോസ്റ്റലിലേക്ക് ദൈവദാസൻ താമസം മാറ്റി. പഠനകാലത്ത് പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലും യോഗങ്ങളിലും പോകുന്നതിൽ ദൈവദാസൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. BA പഠനത്തിന് ശേഷം മേലധികാരികളുടെ അനുവാദത്തോടും താൽപര്യത്തോടും കൂടി MA പഠനവും അവിടെ ആരംഭിച്ചു. പുതുപ്പേട്ടയിലെ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്താണ് ദൈവദാസൻ പിന്നീട് താമസിച്ചത്. പുതുപ്പേട്ടയിലെ കോണിമോറ ലൈബ്രറിയിൽ നിന്നും MA പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ദൈവദാസൻ എടുത്ത് പഠിച്ചിരുന്നു. MA പഠനത്തിനിടയിലെ പ്രബന്ധം വേർ ദ സിറിയൻ ക്രിസ്ത്യൻസ് നെസ്റ്റോറിയൻസ് സുറിയാനി ക്രിസ്ത്യാനികൾ നെസ്റ്റോറിയർ ആയിരുന്നുവോ എന്നതായിരുന്നു. സ്തുത്യർഹമാം വിധം പഠനം പൂർത്തീകരിച്ച് മലങ്കര സഭയിലെ ആദ്യ MA ബിരുദധാരിയായി മാറാൻ ദൈവദാസന് കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ദൈവദാസനെ MA അച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. അമേരിക്കൻ സ്വദേശിയും ഒരു പ്രൊട്ടസ്റ്റന്റ് മിഷണറിയുമായിരുന്ന ഡോക്ടർ ജോൺ ആർ മോട്ടിന്റെ നേതൃത്വത്തിൽ കൽക്കത്തയ്ക്ക് സമീപം സെറാംപൂർ കോളേജിൽ വെച്ച് ഭാരത ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം നടത്തിയിരുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ സംഘാടകരുടെ ക്ഷണപ്രകാരം വട്ടശ്ശേരിൽ തിരുമേനിയും ദൈവദാസനും പങ്കെടുത്തു. 7 ദിവസമായിരുന്നു പ്രസ്തുത സമ്മേളനം. ഈ അവസരത്തിൽ സെറാംപൂർ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഹൗവൽസുമായി പരിചയപ്പെടാൻ ദൈവദാസന് അവസരം സിദ്ധിച്ചു. ദൈവദാസന്റെ അഗാധ പാണ്ഡിത്യവും സരസ സംഭാഷണവും ചരിത്രബോധ്യവും ഹൗവൽസിനെ ഹഠാത് ആകർഷിച്ചു. സെറാംപൂർ കോളേജ് പ്രൊഫസറായി സേവനം ചെയ്യുവാൻ ഹൗവൽസ് ദൈവദാസനെ ക്ഷണിച്ചു. MD സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ച് വട്ടശ്ശേരിൽ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ദൈവദാസൻ സെറാംപൂർ പ്രൊഫസർ സ്ഥാനം മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുത്തു. മലങ്കരയിലെ നിരവധി യുവാക്കന്മാരെ ഉന്നത പഠനത്തിനായി സെറാംപൂർ കോളേജിൽ സ്വന്തം ചെലവിൽ പഠിപ്പിക്കാൻ ദൈവദാസൻ ഈ അവസരം വിനിയോഗിച്ചു. സുറിയാനിക്കാരായ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ശാക്തീകരണം ലക്ഷ്യമാക്കി നിരവധി യുവതികളെ കൽക്കത്തയിലെ ഡയസീഷ്യൻ കോളേജിലും ബാരിസോൾ കന്യാമഠത്തിലും പരിശീലനത്തിനായി കൊണ്ടുപോയി. മലങ്കരയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യമുള്ളവരെയും വാർത്തെടുക്കുവാൻ ദൈവദാസന്റെ കൽക്കത്ത വാസം സഹായിച്ചു. ഇക്കാലത്ത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ശാന്തിനികേതൻ ആശ്രമവും ഗാന്ധിജിയുടെ ആശ്രമ പ്രസ്ഥാനങ്ങളും സന്ദർശിക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തി. മലങ്കര സഭയിലെ ആധ്യാത്മിക നവീകരണം ലക്ഷ്യം കണ്ട് റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ ദൈവദാസൻ ബഥനി ആശ്രമത്തിന് 1919 ആഗസ്റ്റ് 23 തുടക്കം കുറിച്ചു. ശ്രീ EJ ജോൺ സംഭാവന ചെയ്ത 100 ഏക്കറും സ്വന്തം പണം മുടക്കി വാങ്ങിയ ചുറ്റുപാടുമുള്ള 100 ഏക്കർ സ്ഥലവും ബഥനി ആശ്രമത്തിനുണ്ടായിരുന്നു. മലങ്കരയിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിലും വിജാതീയർക്കിടയിലും പ്രേഷിത പ്രവർത്തനം നടത്തി ആധ്യാത്മിക ചൈതന്യം പ്രസരിപ്പിക്കുന്നതിൽ ദൈവദാസൻ മുഖ്യ പങ്കുവഹിച്ചു. ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തി സഭ നവീകരിക്കുന്നതിലും പ്രസിദ്ധീകരണങ്ങളിലൂടെ ആധ്യാത്മികോദ്ബോധനങ്ങൾ നടത്തുന്നതിനും നോമ്പുകാല പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നതിലും ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിലും പരോപകാര സ്ഥാപനങ്ങൾ നടത്തുന്നതിനും അനാഥശാല സ്ഥാപിക്കുന്നതിനും വിദ്യാഭ്യാസ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും റാന്നി പെരുന്നാട്ടിലെ ബഥനി ആശ്രമത്തിലായിരുന്നു കൊണ്ട് ദൈവദാസൻ മുന്നിട്ടിറങ്ങി. ദൈവദാസന് റമ്പാൻ സ്ഥാനവും മെത്രാൻ സ്ഥാനവും മെത്രാപൊലീത്ത സ്ഥാനവും ലഭിക്കുന്നതും ഈ അവസരത്തിലാണ്.
മലങ്കര യാക്കോബായ സഭയുടെ നിരണം സെന്റ് മേരീസ് പള്ളി പ്രസിദ്ധമായ ദേവാലയങ്ങളിലൊന്നാണ്. 1925 May 1 ദൈവദാസനെ മെത്രാനായി വാഴിച്ചതും നിരണം പള്ളിയിൽ വച്ചായിരുന്നു. ബഥനിമലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും, മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനിമലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും, മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനിമലനിരകൾ പണ്ടു പണ്ടൊരു നാളിൽ ഈ വഴി വന്നൊരാചാര്യൻ, ഈ വഴി വന്നൊരാചാര്യൻ പണ്ഡിതൻ വരപൂരി തൻ ഗുരുമാറിവാനിയോസ്, ഗുരുമാറിവാനിയോസ് പഞ്ചമങ്ങൾ കീർത്തനങ്ങൾ പാടുമീ വനിയിൽ, പർണശാലയൊരുക്കിയന്നാമുനി തുല്യൻ. പുനരൈക്യത്തിനായി റാന്നി പെരുന്നാട്ടിലെ മുണ്ടൻമലയിലെ ബഥനി ആശ്രമവും സ്ഥാവര ജംഗമ വസ്തുക്കളും ഉപേക്ഷിച്ച് ദൈവദാസനും അനുയായികളും 1930 August 20 യാത്ര തിരിച്ചു. തിരുവല്ലയിൽ താമസിക്കാനായിട്ടാണ് പമ്പാനദിയിൽ കൂടി വള്ളത്തിൽ യാത്രയായതെങ്കിലും റാന്നി കടവിൽ വെച്ച് റവറന്റ് ബെർസ്കിപ്പായുടെ നിർദ്ദേശപ്രകാരം റാന്നി കടവിൽ തന്നെ ഇറങ്ങി ഒരു ലൈൻ ബസിൽ വെണ്ണിക്കുളത്തേക്ക് പോയി. രാത്രി വെണ്ണിക്കുളത്ത് മേമല പ്രൈമറി സ്കൂളിൽ താമസിച്ചു. ബഥനി തിരുമേനിയും സംഘവും ആശ്രമം വിട്ടിറങ്ങി എന്ന വാർത്ത കേട്ട നാനാജാതി മതസ്ഥരായ ആളുകൾ തീർത്ഥാടക നേതാവായ ദൈവദാസനെ സന്ദർശിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. പിറ്റേ ദിവസം കാഞ്ഞിരമൂട്ടിൽ കുട്ടിയുടെ കെട്ടിടത്തിൽ ആശ്രമസ്ഥർ താമസം മാറ്റി. വെണ്ണിക്കുളത്തിനടുത്ത് പുല്ലാടുള്ള ഒരു പുരാതന ഹൈന്ദവ കുടുംബാംഗവും പൊതുകാര്യ പ്രസക്തനുമായ ശ്രീ വരിക്കണ്ണാമല നാരായണൻ വൈദ്യർ ബഥനി ആശ്രമസ്ഥർക്ക് സ്വന്തം പണമുടക്കി 4 ഏക്കർ സ്ഥലം സന്യാസികൾക്ക് താമസത്തിനായി വെണ്ണിക്കുളത്ത് വാങ്ങിക്കൊടുത്തു. പുനരൈക്യ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും ലഭ്യമായ പ്രദേശമാണ് വെണ്ണിക്കുളം. ശ്രീമാൻ മേടയിൽ പാപ്പി, ശ്രീമാൻ തുണ്ടിയിൽ കുഞ്ഞ് എന്നീ അൽമായരുടെ സർവവിധമായ പിന്തുണയും സഹായ സഹകരണങ്ങളും ദൈവദാസന് വെണ്ണിക്കുളത്ത് ലഭിച്ചിരുന്നു. കൂനൻകുരിശു സത്യത്തെ തുടർന്ന് വേർപിരിഞ്ഞ പുത്തൻകൂർ സമുദായത്തിന്റെ പുനരൈക്യ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം രൂപതയും രൂപതാധ്യക്ഷൻ അഭിവന്യ ബെൻസിഗർ തിരുമേനിയും അക്ഷീണം പ്രയത്നിച്ചിരുന്നു. അതനുസരിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിലും ഒറ്റപ്പെട്ട നിരവധി പുനരൈക്യങ്ങൾ നടന്നിരുന്നു. ചരിത്രപ്രസിദ്ധമായ 1930 September 20 ദൈവദാസൻ ഉൾപ്പെട്ട 5-അംഗ സംഘം പുനരൈക്യപ്പെട്ട പുനരൈക്യ മഹാമഹം നടന്നത് കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പലിൽ വെച്ചാണ്. 2 ദിവസത്തെ ധ്യാനത്തിന് ശേഷം ദൈവദാസൻ ഉൾപ്പെട്ട 5-അംഗ സംഘം അഭിവന്യ ബെൻസിഗർ തിരുമേനിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് പുനരൈക്യപ്പെട്ടത് 1930 September 20 പിറ്റേ ദിവസം ദൈവദാസന്റെ 48-ാം പിറന്നാൾ ദിനമായ September 21 അരമന ചാപ്പലിൽ മലങ്കര റീത്തിൽ പ്രഥമ ബലിയർപ്പിച്ചു. കൊല്ലം രൂപതയുടെ അരമന ചാപ്പലിലെ ഈ ബലിപീഠം ഇന്നും അതേപടി നിലനിർത്തിയിരിക്കുന്നു. ദൈവദാസനെ ആഗോള സഭാംഗമാക്കിയതിൽ കൊല്ലം രൂപത വഹിച്ച പങ്ക് വിലപ്പെട്ടതാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് ആസ്ഥാനമുണ്ടാക്കുവാൻ ദൈവദാസൻ അഹോരാത്രം പണിപ്പെട്ടു. മാർപ്പായിൽ നിന്നും നേരിട്ട് അനുവാദം വാങ്ങി നേടിയ വൈദിക സംസ്ഥാനം. ആദ്യകാലത്ത് വെള്ളയമ്പലത്ത് വീട് വാടകയ്ക്കെടുത്താണ് ദൈവദാസൻ താമസിച്ചിരുന്നത്. 6 മാസക്കാലത്തിനു ശേഷം പട്ടത്തുള്ള ശരവണക്കുന്നിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം മാറി. എന്നാൽ ദിവാൻ CP നിഷ്കരുണമായ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയെ തുടർന്ന് കറ്റച്ചക്കോണത്ത് ഒരു മുഹമ്മദീയന്റെ 10 ഏക്കർ സ്ഥലവും ചെറിയ കെട്ടിടങ്ങളും 10,000 രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങി. ശരവണക്കുന്നിൽ നിന്നും സകല സാധനങ്ങളും എടുപ്പിച്ച് പരിവാര സമേതം കറ്റച്ചക്കോണത്തേക്ക് താമസം മാറ്റി.
ആദ്യകാലങ്ങളിൽ ഒരു മലങ്കര കത്തോലിക്ക പള്ളി പോലും ഇല്ലായിരുന്ന അവസരത്തിൽ പാളയത്ത് പോംബിഡോർ തിയേറ്റർ വിലയ്ക്കു വാങ്ങി പ്രോ കത്തീഡ്രലാക്കി മാറ്റി. പിന്നീട് ദൈവദാസന്റെ അക്ഷീണ പ്രയത്ന ഫലമായി നിരവധി സ്ഥാപനങ്ങൾ തിരുവനന്തപുരം നഗരത്തിലുണ്ടായി. മാർ ഇവാനിയോസ് കോളേജ്, പട്ടം സെയിന്റ് മേരി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങൾ പിതാവ് സ്ഥാപിച്ചു. പിൻഗാമികളുടെ പ്രവർത്തന ഫലമായി പ്രശംസനീയങ്ങളായ കേരള വിദ്യാഭ്യാസ നബസിലെ തിളങ്ങുന്ന നിരവധി സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ച തിരുവനന്തപുരം അതിരൂപത ഇന്ന് മേജർ അതിരൂപതയായും സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്കും സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസായും ഉയർത്തപ്പെട്ടു. ദൈവദാസന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് വേദിയാകാനും തിരുവനന്തപുരം നഗരത്തിന് കഴിഞ്ഞു. ദൈവദാസന്റെ തിരുവനന്തപുരം ജീവിതം പുനരേക്യ പ്രസ്ഥാനത്തിന്റെ അത്ഭുതപൂർവമായ വളർച്ചയ്ക്ക് കാരണമായി. ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ കാതോലിക്കേറ്റ് അരമനയും സ്ഥാപിച്ചിരിക്കുന്നത് ഈ നഗരത്തിൽ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് കത്തീഡ്രലിനടുത്താണ്. നിത്യനഗരം എന്ന അപരാഭിധാനത്താൽ അറിയപ്പെടുന്ന റോമിൽ പോകുന്നതിനും പരിശുദ്ധ പിതാവ് 11 പിയൂസ് മാർപ്പാപ്പായെ കാണുന്നതിനും ദൈവദാസന് കഴിഞ്ഞു. ഈ യാത്രയിൽ പുനരേക്യ പ്രസ്ഥാനത്തിനും മലങ്കര സുറിയാനി ഹൈരാർക്കിക്കും അംഗീകാരം നേടിയെടുക്കാനും മാർപ്പാപ്പായിൽ നിന്ന് പാലിയം സ്വീകരിക്കാനും ദൈവദാസന് സാധ്യമായി. 1932 April 4 ബോംബെയിൽ നിന്നും കപ്പലിൽ ദൈവദാസൻ യാത്ര പുറപ്പെട്ട് April 12 സസുഖം റോമിൽ എത്തിച്ചേർന്നു. റോമിൽ പാഷനിസ്റ്റ് വൈദികരുടെ ആശ്രമത്തിലായിരുന്നു ദൈവദാസന് താമസമൊരുക്കിയിരുന്നത്. റോമിലെ 3 ആഴ്ചക്കാലത്തെ താമസത്തിനിടയ്ക്ക് ദൈവദാസന് അനേകം ദേവാലയങ്ങൾ, സർവകലാശാലകൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവയും കർദിനാളന്മാർ, മെത്രാന്മാർ തുടങ്ങിയ സഭാധികാരികൾ, അംബാസിഡർമാർ, രാജ്യതന്ത്രജ്ഞന്മാർ എന്നിവരെയും സന്ദർശിക്കുന്നതിനും അവരുമായി സംഭാഷണം നടത്തുന്നതിനും ഇടയായി. പരിശുദ്ധ പിതാവ് പിയൂസ് 11 മാർപ്പാപ്പായെ 5 പ്രാവശ്യം സന്ദർശിച്ച് ആശീർവാദം പ്രാപിക്കുന്നതിനും പുനരേക്യ പ്രസ്ഥാനം സംബന്ധിച്ച് ഒട്ടനേകം കാര്യങ്ങൾ ഉണർത്തിക്കുന്നതിനും നിരവധി ആവശ്യങ്ങൾ അറിയിക്കുന്നതിനും അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ദൈവദാസന് സാധിച്ചു. വിവിധ യോഗങ്ങളിൽ പ്രഭാഷണം നടത്തി റോമിലെ ജനങ്ങളുടെ മനം കവരാനും ദൈവദാസന് കഴിഞ്ഞു. പശ്ചിമ രാജ്യത്തുള്ളോർ മുമ്പെങ്ങാൻ കേട്ടിട്ടുണ്ടാം, നസ്രാണി സിംഹങ്ങൾ തൻ പ്രതാപ പോലെ മകൾ. ഇന്നവയെല്ലാം അവർ കണ്ടറിഞ്ഞല്ലോ സർവ നന്ദന ഗുണാകര ഭവദർശനവശ. വത്തിക്കാൻ പര്യടന വേളയിൽ എറണാകുളം ആർച്ച് ബിഷപ്പ് അഭിവന്യ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിക്ക് ദൈവദാസൻ അയച്ച കത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു. ഗ്രിഗോറിയൻ സർവകലാശാലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പ്രസംഗം ചെയ്യുന്നതിനായി ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, വൈദികർ, പുരുഷന്മാർ, സ്ത്രീകൾ ആദിയായ ഒട്ടനേകം മഹതീ മഹാന്മാർ പ്രസംഗം കേൾക്കുന്നതിനായി അവിടെ സന്നിഹിതരായിരുന്നു. വാതിൽക്കലും ജനാലകളിലും വരാന്തയിലും ശ്രോതാക്കൾ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രസംഗം അവസാനിച്ചപ്പോൾ മോൺസിഞ്ഞോർ ഹെൽബിങ്ങി ഡബ്ലിനിൽ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഒരു പ്രസംഗം ചെയ്യുന്നതിനായി എന്നെ ക്ഷണിച്ചു. ചെന്നാടയെങ്ങും സര പൊളിയായി പരിചോടു തുന്നിച്ചേർത്തിണക്കീന ശുഭ്രമാം നൽകുപ്പായം. വലത്തു കയ്യിൽ മിന്നും കാഞ്ചന ശ്ലീപാമറ്റേ കരത്തിൽ നാഗപ്പത്തി എന്തിയോരംശദണ്ഡം. റോമാ സന്ദർശന വേളയിൽ ദൈവദാസന്റെ പൌരസ്ത്യ വേഷഭൂഷാദികൾ റോമക്കാരിൽ കൗതുകം ജനിപ്പിച്ചു. യാത്രാവേളകളിൽ അവിടുത്തെ അമ്മമാർ തങ്ങളുടെ കുട്ടികളെ എടുത്തുകൊണ്ട് കണ്ടോ കണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി. ആ പിഞ്ചുപൈതങ്ങളുടെ ദൃഷ്ടി ദൈവദാസനിൽ പതിച്ചു. വാഹനങ്ങളിൽ പോകുന്നവർ വണ്ടിയുടെ വേഗത കുറച്ച് ദൈവദാസനെ ഉറ്റുവീക്ഷിച്ചു. കുട്ടികൾ പുരയ്ക്കകത്തു നിന്നും ഈ കാഴ്ച കാണാനായി പുറത്തേക്കിറങ്ങി.
മറ്റു ചിലർ ജനാലകളിലൂടെ ഈ കാഴ്ച കണ്ടു. ബഥനി തിരുമേനിയുടെ വേഷ സംവിധാനങ്ങളും ആകാരവും അവരെ ആകർഷിച്ചു. തമസേലടിഞ്ഞുപോയി കുറച്ചോ നാളേക്കെങ്ങ് അമൃതാംശുവാമങ്ങേ പുകയാൽ മാറൂ നാട്ടിൽ. 1947 മെയ് 26 ദേവദാസൻ അമേരിക്കൻ പര്യടനത്തിനായി യാത്ര തിരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും വിമാനത്തിൽ മദ്രാസിലെത്തി അവിടെ നിന്നും ബോംബെയിലേക്കും. ബോംബെ ആർച്ച് ബിഷപ്പിന്റെ അതിഥിയായി 4 വിശ്രമിച്ചു. ജൂൺ 6 ബോംബെയിൽ നിന്നും അമേരിക്കയ്ക്കുള്ള വിമാനത്തിൽ യാത്ര തുടർന്നു. വിമാനം സാന്താമറിയ ദ്വീപിലെത്തിയ ശേഷം കുറച്ചു സമയം വിശ്രമിച്ചു. അവിടെ 1.5 മൈൽ അകലെയുള്ള ദേവാലയത്തിലേക്ക് കാറിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു. പിന്നീട് യാത്ര തുടർന്ന് ഫിലാഡൽഫിയ വിമാനത്താവളത്തിലിറങ്ങി തീവണ്ടി മാർഗം ന്യൂയോർക്കിലെത്തി കർദിനാൾ സ്പെൽമാൻ തിരുമേനിയുടെ അതിഥിയായി താമസിച്ചു. തുടർന്ന് 1947 ജൂൺ 17 മുതൽ 22 വരെ നടന്ന കാനഡ ഒട്ടാവയിലെ മരിയൻ കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ തീവണ്ടിയിൽ പുറപ്പെട്ടു. ഒട്ടാവയിലെ ഷാട്ടേ ലവറിയ ഹോട്ടലിലാണ് ദേവദാസൻ താമസിച്ചിരുന്നത്. ജൂൺ 17 മുതൽ 22 വരെയുള്ള തീയതികളിൽ ഒട്ടാവയിൽ വെച്ച് നടന്ന മരിയൻ കോൺഗ്രസിലെ എല്ലാ ചടങ്ങുകളിലും ദേവദാസൻ സംബന്ധിച്ചു. മാർപ്പാപ്പായുടെ പ്രതിനിധിയായ കർദിനാൾ ടൊറന്റോ തിരുമനസ്സുകൊണ്ട് നടത്തിയ വിവിധ യോഗങ്ങളിലും വിവിധ പ്രദക്ഷിണങ്ങളിലും ദിവ്യബലിയിലും ദേവദാസൻ സംബന്ധിച്ചിരുന്നു. ഈ സമ്മേളനത്തിൽ മലങ്കര റീത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനും ദേവദാസന് കഴിഞ്ഞു. കാനഡയിലെ ഗവർണർ അലക്സാണ്ടർ പ്രഭുവിനെയും പ്രധാനമന്ത്രി മക്കൻ സിംഗിനെയും വിവിധ പാർലമെന്റ് അംഗങ്ങളെയും നയതന്ത്ര പ്രതിനിധികളെയും സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്താനും ദേവദാസന് കഴിഞ്ഞു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനെ സന്ദർശിക്കാനും UNO സന്ദർശിക്കാനും ഏവരുടെയും ശ്രദ്ധ കവരാനും ദേവദാസന് സാധിച്ചു. അമേരിക്കയിലെ നിരവധി സന്ദർശനങ്ങൾക്കും വിരുന്ന് സൽക്കാരങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും ദേവദാസൻ ക്ഷണിക്കപ്പെട്ടു. സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റി ദേവദാസന് ആദരപൂർവം LLD ബിരുദം സമ്മാനിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച ശേഷം ആസ്ട്രേലിയയിലെ മെൽബൺ ആർച്ച് ബിഷപ്പ് മാനിക്സിന്റെ പ്രത്യേക ക്ഷണപ്രകാരം കർദിനാൾ സ്പെൽമാന്റെ അഭിപ്രായമനുസരിച്ച് മെൽബൺ അതിരൂപതയുടെ ശതവാർഷിക ചടങ്ങുകളിൽ സംബന്ധിക്കുവാനായി 1948 ഏപ്രിൽ 27 ദേവദാസൻ, കർദിനാൾ സ്പെൽമാൻ, മോൺസിഞ്ഞോർ ഫുൾട്ടൺ ഷീൻ, മോൺസിഞ്ഞോർ തോമസ് മക്മഹാൻ എന്നിവരോടൊത്ത് ആസ്ട്രേലിയയ്ക്ക് ദേവദാസൻ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ അന്തർദേശീയ സമയരേഖ കടന്നാണ് പോയത്. അതിനാൽ ഒരു ദിവസം ദേവദാസന് നഷ്ടപ്പെട്ടു. മെൽബണിൽ വൻപിച്ച സ്വീകരണമാണ് ദേവദാസന് ലഭിച്ചത്. മെൽബൺ അതിരൂപതയുടെ ശതവാർഷികത്തിൽ വിവിധ സമ്മേളനങ്ങളിലും വിശുദ്ധ ബലികളിലും ദേവദാസൻ പങ്കുകൊണ്ടു. ആഘോഷ പരിപാടികളിലും പ്രദർശനങ്ങളിലും നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. കോൾഫീൽഡ് റേസ് കോഴ്സിൽ നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയുടെ വാഴ്വിൽ 100,000+ കത്തോലിക്കർ പങ്കെടുത്തു. സ്ഥലമില്ലാത്തതിനാൽ 20,000+ കത്തോലിക്കർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. കാൻബറയിൽ ദേവദാസനുവേണ്ടി നടത്തപ്പെട്ട വിരുന്നു യോഗത്തിൽ പ്രധാനമന്ത്രി ദേവദാസനെ സൽക്കരിച്ചു. അയർലൻഡിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഡിവലറ ശതവാർഷിക യോഗത്തിൽ പങ്കെടുത്തു. ആസ്ട്രേലിയയിലെ ദേവദാസന്റെ പര്യടനം 1.5 മാസത്തോളമുണ്ടായിരുന്നു. നിരവധി കത്തോലിക്ക കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ദേവദാസൻ സന്ദർശിച്ച് നിരവധി പ്രസംഗങ്ങൾ നടത്തി. തുടർന്ന് 1948 ജൂൺ 8 ഇന്ത്യയിലേക്ക് സ്ട്രാറ്റ്ഷൈൻ എന്ന കപ്പലിൽ പുറപ്പെട്ടു. ആ
1952 ജൂലൈ 7 മദ്രാസിൽ ഡോക്ടർ പണ്ടാലയുടെ ആശുപത്രിയിൽ ദൈവദാസന്റെ ഉദര ശസ്ത്രക്രിയയും നടന്നു. 16 ഡോക്ടർമാർ ചേർന്നാണ് ശസ്ത്രക്രിയ നിർവഹിച്ചത്. 21 ദിവസം മദ്രാസിൽ ദൈവദാസൻ ചികിത്സാർത്ഥം താമസിച്ചിരുന്നു. ദീപം പൊലിഞ്ഞു പോയെങ്കിലും അതിൻ ദിവ്യ ഭാവുക പ്രകാശങ്ങൾ തുടരുമന്യൂനമായി. ആ മണിയുടഞ്ഞു പോയെങ്കിലും അതിന്നാദ പീയൂഷ തരംഗങ്ങൾ ജനത്തെ കുളിർപ്പിക്കും. ആ മനോജ്ഞമാം പുഷ്പം പൂഴിയിൽ ലയിച്ചിട്ടുമായതിൻ പരിമളം നിത്യമായി നിലനിൽക്കും.